നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഇത്തവണ ഈ വീഡിയോ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഒരു കേസ് ഡിസ്കഷനാണ്. കേസ് ഡിസ്കഷനിലൂടെ എൻ്റെ ഫ്രണ്ട്സിന് ഇത് ഈ ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷനെ പറ്റി കൂടുതൽ അവബോധം നൽകാനായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇമ്പാക്റ്റഡ് വിസ്ഡം ടീത്ത് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് ഡിസ്കഷനാണത്. അപ്പോൾ അതായത് എന്താണ് ഈ ഇമ്പാക്റ്റഡ് വിസ്ഡം ടീത്ത്? പലപ്പോഴും ഒരുപാട് പേർക്ക് ഒരു 16-17 വയസ്സ് കഴിഞ്ഞിട്ട് 28 പല്ല് വന്നതിന് ശേഷം അവസാനം വരുന്ന വിസ്ഡം ടീത്ത്, അത് അറ്റത്തുള്ള പല്ലുകൾ, അവ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ മൂലം സഫർ ചെയ്തിരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കഥയാണ് ഞാൻ ഇത്തവണ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഇമ്പാക്ഷൻ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും 16-17 വയസ്സ് വരെ ജോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് 20 വയസ്സ് വരെ ജോ വളരും, താടിയല്ല് വളരും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താടിയല്ലിൻ്റെ വളർച്ച നിൽക്കുകയും ഇതിൻ്റെ ഇടയിൽ വരുന്ന പല്ലുകളെല്ലാം തന്നെ ഉള്ള സ്ഥലം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അവസാനം വരുന്ന പല്ലുകൾക്ക് വരാൻ സ്ഥലമില്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് വിസ്ഡം ടീത്ത് ലോക്ക്ഡായിട്ട് അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന വിസ്ഡം ടീത്ത് പലപ്പോഴും പാതി വഴി പുറത്തു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണ് അനവധി പ്രശ്നങ്ങൾ പിന്നീട് ഈ പേഷ്യൻറ്റിനെ അഭിമുഖീകരിക്കുന്നുണ്ടി വരുന്നത്. അപ്പോൾ ഈ പലപ്പോഴും വിസ്ഡം ടീത്ത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പല പല്ലുകളും ഇമ്പാക്റ്റഡ് ആവാം. അപ്പോൾ അതിൽ പലപ്പോഴും മാൻഡിബുലർ തേർഡ് മോളേഴ്സ്, ഏറ്റവും കൂടുതൽ കാണുന്നത് കീഴ്ത്താടി എല്ലിലെ അറ്റത്തെ വിസ്ഡം ടീത്ത്, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റഡ് ആയിട്ട് കാണുന്നത്. പിന്നെ മാക്സിലറി തേർഡ് മോളേഴ്സ്, മേൽത്താടിയിലെ അറ്റത്തുള്ള പല്ലുകൾ, മാക്സിലറി കെനൈൻ, പിന്നെ അതായത് മേൽത്താടിയിലെ കെനൈൻ, നമ്മൾ കാളിപ്പല്ല് എന്നൊക്കെ പറയും, മൂന്നാമത്തെ പല്ല്, കോർണറിലുള്ള പല്ല്, പ്രീമോളാറ്, മാൻഡിബുലർ ആൻഡ് മാക്സിലറി പ്രീമോളേഴ്സ്, മാൻഡിബുലർ കെനൈൻ, മാക്സിലറി സെൻട്രൽ ഇൻസൈസ്, മാക്സിലറി ലാറ്ററൽ ഇൻസൈസ്. ഇങ്ങനെയാണ് ഈ ഇമ്പാക്ഷൻ വരുന്നതിൻ്റെ തോത്. അപ്പോൾ ഈ ഇമ്പാക്റ്റഡ് വിസ്ഡം ടീത്ത് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ തുടങ്ങുന്നത് അറ്റത്തുള്ള മോണയിൽ ഭയങ്കര വീക്കവും വേദനയും കൊണ്ടാണ് ഇത് പലപ്പോഴും ആദ്യത്തെ ലക്ഷണം കാണുക. അപ്പോൾ ഇതിനെ നമ്മൾ പെരിക്കൊറോണൈറ്റിസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാണ് പെരിക്കൊറോണൈറ്റിസിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പെരിക്കൊറോണൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലെത്തുകയും അത് പിന്നീട് അത് വളരെയധികം പ്രശ്നങ്ങളിൽ അവസാനിക്കുകയും ഇത് ആ അടിയിലുള്ള പല്ലിൽ നിന്നുള്ള ഇൻഫെക്ഷൻ പടരുക, അതിൽ കേടുവരിക, ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ പേഷ്യൻ്റ്, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പേഷ്യൻ്റ് എറണാകുളത്തുള്ളൊരു വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണ്. ഇദ്ദേഹത്തിന് 42 വയസ്സുണ്ട്. എന്നെ കാണാൻ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും അധികം വേദന ഉണ്ടായിരുന്ന ഈ ഭാഗത്താണ്. ഇപ്പം ഞാൻ ഈ എൻ്റെ കേഴ്സർ കൊണ്ട് കാണിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഭയങ്കര വേദനയായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഈ OPG ഡിജിറ്റൽ OPG എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ വിസ്ഡം ടീത്താണ് താങ്കൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. ഇത് ചരിഞ്ഞ് കിടപ്പുണ്ട്. ഇത് ഈ ചരിഞ്ഞ് കിടക്കുന്ന പല്ലിനോട് ചേർന്നുള്ള പല്ലിനും കേട് വന്നിട്ടുണ്ട്. ഇതിന് കേട് വരാനുള്ള കാരണം ഈ ചരിഞ്ഞ് കിടക്കുന്ന പല്ലാണ്. ഈ രണ്ട് പല്ലിനും കേടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എടുത്ത് കളയണം, ഈ മുകളിലുള്ള വിസ്ഡം ടൂത്തും എടുത്ത് കളയണം. എന്താ കാരണം വെച്ചാൽ ഇതിനിപ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. ഇത് കഴിഞ്ഞ് ഇതിൽ റൂട്ട് കനാൽ ഇത് നിർത്തണം. അത് കഴിഞ്ഞാൽ നമുക്കിത് ക്യാപ്പ് ഇട്ടിട്ട് ഇത് സേവ് ചെയ്യാം. അതേപോലെ ഇങ്ങേപ്പുറത്തും ഇദ്ദേഹം ഈ ഒരു പല്ലിൽ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ പ്രശ്നക്കാരൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴും ഈ പ്രശ്നക്കാരനെ എടുത്ത് കളഞ്ഞ് ഇതും കൂടി എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ പല്ലിനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 11/6/14 എടുത്ത എക്സ്റേ ആണത്. ഇത് കഴിഞ്ഞ് നമ്മൾ ആ പല്ലെടുത്ത് കളഞ്ഞു. അത് പല്ലെടുത്ത് കളഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ വേദന മാറി, പിന്നെ ആൾ മുങ്ങി. പിന്നെ ഞാൻ കാണുന്നത് 7/11/15 അപ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും ഈ പല്ലുകൾ എടുത്തിരുന്നു. അപ്പോൾ അന്ന് ഇതിന് തൊട്ട് മുമ്പ് കാണുന്ന പിക്ചറാണത്. അതിനുശേഷം നമ്മൾ ഈ പല്ലെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഇത് എടുക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നില്ല. പിറ്റേ തവണ വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി. ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം കയറാൻ തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ അതും ആ സൈഡും നമ്മൾ എടുത്ത് കളയേണ്ടി വന്നു.
13 9 17 പിന്നീട് അതും എടുത്തു കളഞ്ഞു. പക്ഷെ അപ്പോൾ അത് എടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള പല്ലും എടുക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ ആ റൂട്ട് കനാൽ ചെയ്ത പല്ലും വേസ്റ്റായി, അത് വളരെയധികം കേട് വന്ന് നാശമായിരുന്നു. അപ്പോൾ അതും എടുക്കേണ്ടി വന്നു. പിന്നെ ഫൈനലി നമ്മളത് എടുത്തു കളഞ്ഞു. അത് എടുത്തു കളഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന് പിന്നീട് ഇദ്ദേഹത്തിന് ഈ മുകളിലുള്ള പല്ല് നമ്മൾ ഇവിടെ ഭയങ്കര സെൻസിറ്റിവിറ്റി വന്നു, അതിൽ റൂട്ട് കനാലൊക്കെ ചെയ്ത് അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ ഇംപ്ലാന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മുകളിൽ റൂട്ട് കനാൽ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോർ ചെയ്ത് ഇപ്പോഴാണ് അദ്ദേഹത്തിനൊരു സൊല്യൂഷൻ ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വിസ്ഡം ടീത്ത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു സീക്വൻസ് നോക്കി അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിസ്ഡം ടീത്തിന് പ്രശ്നങ്ങളുള്ളവർ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് വേണ്ട ചികിത്സ എടുക്കുക. ഇത് താമസിപ്പിക്കുന്തോറും കൂടുതൽ സങ്കീർണമാവും, കൂടുതൽ പ്രശ്നങ്ങളിൽ അവസാനിക്കും. ഇത് നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇത് ഒന്ന് വളരെ വ്യക്തമായിട്ട് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.